കാപ്പിപ്പൊടി കൊണ്ട് മിഴിവാർന്ന ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ് മലയോരത്തെ ഒരു കലാകാരൻ. 5 മണിക്കൂറുകൾ കൊണ്ട് 20 സിനിമാ താരങ്ങളുടെ ചിത്രം വരച്ചുകൊണ്ടാണ് കാരശ്ശേരി നാഗേരിക്കുന്നത്ത് വീട്ടിൽ ബാബുരാജിൻ്റെയും പുഷ്പയുടെയും മകനായ അബിൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഒരു കടലാസും ബ്രഷും ഒരു കുഞ്ഞുകൂട് കാപ്പിപ്പൊടിയും അതുമതി അബിൻ എന്ന ഈ കലാകാരൻ്റെ കരവിരുതിലൂടെ മിഴിവാർന്ന ചിത്രങ്ങൾ തെളിഞ്ഞു വരാൻ. മിനിറ്റുകൾ കൊണ്ട് തീർക്കുന്ന ഈ ചിത്രങ്ങളുമായി അബിൻ നടന്നു കയറിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കാണ്. അതും വെറും 5 മണിക്കൂറുകൾ കൊണ്ട് 20 സിനിമാ താരങ്ങളുടെ ചിത്രം വരച്ചുകൊണ്ട്. മെയിനായിട്ട് കോപ്പി ബോർഡർ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു കണ്ടൻറ് എടുത്താൽ മാത്രമേ ഉള്ള ഒരു റെക്കോർഡ് കിട്ടുമ്പോൾ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. പെൻസിലിനോടാണെങ്കിൽ കുറേ ആൾക്കാർ ചെയ്തിന്, കാപ്പി ബോഡി തന്നെ പല ആൾക്കാരും ചെയ്തിന്, പക്ഷേ 20 നടന്മാരെ ചെയ്തിപ്പം ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കിത് 7 ദിവസമാണ് ടൈം തരിക ഇത് വരച്ചയച്ചു കൊടുക്കാൻ. ഞാനിപ്പം 1 ദിവസം കൊണ്ടാണ് വരച്ചത്, അതും ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് വരച്ച്. 6ാമത്തെ ദിവസം വരച്ച് ഒരു ഉച്ചയ്ക്ക് വര തുടങ്ങി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ആക്കി പിറ്റേന്നാണ് ആ മെയിൽ ചെയ്ത് കൊടുത്തത്. കാരശ്ശേരി നാഗേരിക്കുന്നത്ത് വീട്ടിൽ ബാബുരാജിൻ്റെയും പുഷ്പയുടെയും മകനായ അബിൻ LP സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയതാണ് ചിത്രം വര. കൂലിവേലക്കാരായ മാതാപിതാക്കൾ വേണ്ടത്ര പ്രോത്സാഹനമൊന്നും നൽകിയിരുന്നില്ല. അബിൻ്റെ കഴിവ് കണ്ടറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും അധ്യാപികയാണ്. വീട്ടിലറിഞ്ഞ അച്ഛനമ്മയും കൂലിപ്പണിയാണ്. ഞാൻ തന്നെ വരച്ച് കിട്ടുന്ന പൈസ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് എനിക്ക് അടുത്ത വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങൽ. അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് കാര്യമായിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും വലിയൊരു ഇതൊന്നുമില്ല എൻ്റെ ഒരു ഇതിൽ. പിന്നെ കൂട്ടുകാരും മുമ്പിലൊക്കെ ഉള്ളതുകൊണ്ടാണ് വർക്ക് ചെയ്ത് പോണത്. ചെറുപ്പം മുതൽ 4ാം ക്ലാസ് മുതലേ വരയ്ക്കണാണ്. ആദ്യം എനിക്കൊരു വരയിൽ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി LP സ്കൂളിൽ പഠിപ്പിച്ച ആയിഷ ടീച്ചറാണ്. ടീച്ചർക്ക് ഇന്നലെ ഇങ്ങനെ ഒരു കഴിവുണ്ട് മനസ്സിലാക്കി. പിന്നെ ടീച്ചർ എന്നെ വരയ്ക്കാനുള്ള സാധനങ്ങളായിട്ടും ഓരോന്നും പറഞ്ഞു തരും, ചെയ്യിപ്പിക്കും, പിന്നെ മത്സരത്തിന് പങ്കെടുപ്പിക്കും. അബിന് എന്തിനും തുണയായി നിൽക്കുന്നത് ഏതാനും സുഹൃത്തുക്കളാണ്. ആദ്യമായി 18ാമത്തെ വയസ്സിൽ ഒരു ഡ്രോയിങ് കിറ്റ് വാങ്ങി നൽകിയതും സുഹൃത്ത് തന്നെ. ചിത്രകാരൻ എന്ന് പറഞ്ഞ് നീട്ടി വളർത്തിയ മുടിയുമായി നടക്കുന്ന അബിൻ നാട്ടുകാരിൽ പലർക്കും പരിഹാസ കഥാപാത്രമായിരുന്നെങ്കിലും മുൻ പഞ്ചായത്ത് അംഗം VK ലീല മാത്രമാണ് പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചതും സഹായിച്ചതും. ഇതൊക്കെ വാങ്ങി തന്നതിൻ്റെ കൂട്ടുകാരാണ്. ഒരു 5-6 കൂട്ടുകാരുണ്ട്. ഓലാണിൻ്റെ എന്താവശ്യത്തിൻ്റെ ഒപ്പന ഉണ്ടാവില്ല. ഓലക്ക് വാങ്ങിത്തരുന്നതിൻ്റെ 18ാമത്തെ വയസ്സിലാണ്. ഞാൻ LP സ്കൂൾ മുതൽ വരയ്ക്കാൻ തുടങ്ങിയ എനിക്കൊരു ഫസ്റ്റ് ടൈം ഒരു ഡ്രോയിങ് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത കമ്പനിക്കാരനായ ഹരി ആണ് എനിക്ക് വാങ്ങി തന്നത്. അതുല്യ, ആര്യ, ജസിൻ, പിന്നെ എൻ്റെ നാട്ടിലാകെ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലീലേച്ചിയാണ്. ലീലേച്ചി ഞങ്ങൾ ആദ്യത്തെ മെമ്പർ ആയിനി. എൻ്റെ ഈ നാട്ടിൽ നിന്ന് എന്ത് വർക്കും എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്നോട് ആദ്യം എന്താ വേണ്ടി എന്തും വേണ്ടിയും കാര്യങ്ങളൊക്കെ ചോദിക്കൽ ലീലേച്ചി മാത്രമാണ്. നാട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു വിലയില്ല. ഇനി ഞാൻ 1ാമത് മുടി നീട്ടിയതാണ്. മുടി നീട്ടിക്കൊണ്ട് ഓൽക്കൊക്കെ എന്നെ കാണുമ്പോൾ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പോലെ വലിയ മെയിൻ്റെക്കലും കാര്യങ്ങളൊന്നും ഇല്ലേനി. ഇപ്പോൾ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര വിലയാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. വേടെ കണ്ടാലും വർത്താനം പറയും. ഓരോ ചടങ്ങിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ITI വിദ്യാർത്ഥിയായ അബിൻ ഇപ്പോൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിലാണ്. വിവാഹ ക്ഷണക്കത്തുകളിലും മറ്റും ചിത്രങ്ങൾ വരച്ചു നൽകിയാണ് ഇപ്പോൾ ചിത്രം വരയ്ക്കുള്ള ചിലവുകൾ നടത്തുന്നത്. നവമാധ്യമങ്ങളിൽ കൂടിയാണ് ഇതിൻ്റെ പ്രൊമോഷൻ. ഇതിന് തൻ്റെ പേര് ക്രഷ് എന്ന് മാറ്റിയതിനും അബിനൊരു കാരണമുണ്ട്. എൻ്റെ പേര് അബിൻ എന്നാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഈ ഫീൽഡിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു ഐഡൻറ്റിറ്റിയാണ് ക്രഷ്. ഈ പേരിലാണ് ഞാൻ ഇപ്പം മെയിനായിട്ട് അറിയണത്. ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു അബിൻ എന്നുള്ള പേരിൽ കോഴിക്കോടിലെ അബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അബിൻ ഉണ്ടാവുമല്ലോ. ഞാൻ ഒറ്റ ഇതിൽ കോഴിക്കോടിലെ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ സിംഗിൾ ഐഡിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമത്തെ ഐഡിയ തന്നെയാണ് ഈ ക്രഷ്. ഇത് ഞാൻ അതിനായിട്ട് 3 കൊല്ലം ടൈം എടുത്തിട്ടൊരു പേരാണ്. കാരണം അത്രയും നമ്മൾക്കൊരാൾ ഒരു പേരിടുമ്പോൾ ആൾക്കാരെ അംഗീകരിക്കുമോ, പിന്നെ പെട്ടെന്ന് ഒരു ചെറിയ കുട്ടിക്ക് പോലും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ, അതൊക്കെ കണ്ടറിഞ്ഞ്
ഒരു ഞാൻ ഉണ്ടാക്കിയൊരു ഐഡന്റിറ്റിയാണിത്. ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കണമെന്ന അബിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വെറും ആഗ്രഹം മാത്രമല്ല, തികഞ്ഞ നിശ്ചയദാർഢ്യം തന്നെയാണ്. ഇന്ത്യ ബുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷ്യ ബുക്ക് അല്ലേ, അത് ഇതെന്താ കൺഫർമേഷൻ ആയാലേ ഉള്ളൂ. എനിക്ക് ഏഷ്യക്ക് കൊടുക്കാം, ഏഷ്യന്ന് കൺഫേം ആയാൽ പിന്നെ വേൾഡ് റെക്കോർഡ്, അങ്ങനെ റെക്കോർഡുകൾ ഇനിയും ഉണ്ട്, അതിലൊക്കെ കൊടുക്കണം. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇനി. അങ്ങനെ ഈ ഒരു റെക്കോർഡ് തന്നെ നമുക്ക് ഇപ്പോൾ 5 മണിക്കൂറിൽ 20 നടന്മാരെ വരച്ച്, അത് കുറഞ്ഞ ടൈമിൽ ഇനി ഇതിനും കൂടുതൽ നടന്മാരെ വരയ്ക്കാൻ ശ്രമിക്കാം. അതാണ് ഇനി അടുത്ത റെക്കോർഡ് എടുക്കാനുള്ളൊരു പ്ലാൻ. ക്യാമറാമാൻ ജി എൻ ആസാദിനൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്താ.